ഇന്ന് പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ ജനന തിരുനാൾ സെപ്റ്റംബർ 8-ാം തീയതി ആചരിക്കുകയാണ്. 8 നോമ്പ് ആചരണത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ജനന തിരുനാൾ ആചരണം, 8 നോമ്പ് ആചരണം, നോമ്പ് ആചരണങ്ങളും ഇങ്ങനെയുള്ള തിരുനാളുകളെല്ലാം തന്നെ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ചോദിക്കും, എന്തെങ്കിലും മാതാവിനോട് പ്രത്യേക ഭക്തി? വിശുദ്ധ അപ്രയമും മറ്റും പറയുന്നത് പോലെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രത്യേകിച്ച് അത് ആവർത്തിച്ച് പറയുന്നത് പോലെ, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. പഴം ആഗ്രഹിക്കുന്നവൻ എന്തു ചെയ്യും? വൃക്ഷത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു എന്ന് പറയുന്നത് പോലെ, യേശുവിനെ യേശുവിൻ്റെ കൃപകൾ ആഗ്രഹിക്കുന്നവരൊക്കെ യേശുവിൻ്റെ അമ്മയുടെ അടുത്തേക്കും ചെല്ലും. ഇതുപോലെ ഈ വേദനകൾ അനുഭവിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ യേശുവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ തിരുനാളും ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ എട്ട് നോമ്പ് പോലെ നോമ്പാചരണമുണ്ട്. ഇതെല്ലാം യേശുവിൻ്റെ രക്ഷാകര കർമ്മവുമായി ബന്ധപ്പെട്ടിട്ടാണ് പരിശുദ്ധ അമ്മയുടെ തിരുനാളും നമ്മൾ ആചരിക്കുന്നത്. യേശുവിൻ്റെ മനുഷ്യാവതാരത്തിന് ശേഷം പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് കരേറിയതിൻ്റെ ഓർമ്മയിൽ ഈസ്റ്ററിന് ഒരുക്കമായി നമ്മൾ 50 നോമ്പ് ആചരിക്കുന്നു. ഇതുപോലെ പരിശുദ്ധ അമ്മയുടെ മരണത്തിൻ്റെ സ്വർഗാരോപണത്തിൻ്റെ ഓർമ്മയിൽ നമ്മൾ 15 നോമ്പ് ആചരിക്കാറുണ്ട്. യേശുവിൻ്റെ ജനനത്തിൻ്റെ ഓർമ്മയിൽ നമ്മൾ 25 നോമ്പ് ആചരിക്കാറുണ്ട്. ഇതുപോലെ പരിശുദ്ധ അമ്മയുടെ ജനനത്തിൻ്റെ ഓർമ്മയിൽ നമ്മൾ 8 നോമ്പ് ആചരിക്കുന്നു. അതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആചരിച്ചത്. ഇതിന് പുറമെ 50 നോമ്പ്, 25 നോമ്പ്, 15 നോമ്പ്, 8 നോമ്പിന് പുറമെ പ്രത്യേകിച്ചും പൗരസ്ത്യ സുറിയാനി സഭയിൽ 8-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു പ്ലേഗിനെ തുടർന്ന് വലിയ നോമ്പിന് 3 ആഴ്ച മുമ്പ് 3 നോമ്പ് ആചരിക്കാനായിട്ട് പാത്രിയാർക്കീസ് ആഹ്വാനം ചെയ്തു, മഹാമാരിയിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി. അങ്ങനെ ആ 3 നോമ്പ് നമ്മുടെ സഭയിലും ആചരിക്കാറുണ്ട്. എല്ലാ വലിയ തിരുനാളുകളുടെ തലേ ദിവസവും നോമ്പും ഉപവാസവുമായിട്ട് സിറോ മലബാർ സഭയിൽ ആചരിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് നോമ്പാചരണങ്ങളുണ്ട്. ഈ 8 നോമ്പിൻ്റെ സമാപനത്തിൽ നമ്മൾ എത്തിയപ്പോൾ നമുക്ക് ഈ 8 ദിവസം നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുങ്ങുകയായിരുന്നു. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ നമുക്ക് വളരെ പ്രാധാന്യമുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാം. അത് യേശുവിൻ്റെ രക്ഷാകര ദൗത്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ലൂക്കാട് സുവിശേഷത്തിൽ 1-ാം അധ്യായം 35 മുതൽ 38 വരെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ വചനം മാംസമായി ദൈവം മനുഷ്യനായ അവതീർണനാകുന്നതിന് പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഈ മംഗളവാർത്ത തിരുനാൾ മാർച്ച് 25 നമ്മൾ ആചരിക്കുമ്പോൾ അത് യേശു മനുഷ്യനായി പരിശുദ്ധാത്മാവിനാൽ ഉരുവാക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ്. ആ മാർച്ച് 25 കഴിഞ്ഞ് 9 മാസം കഴിയുമ്പോൾ ഡിസംബർ 25 നമ്മൾ യേശുവിൻ്റെ ജനന തിരുനാൾ ആചരിക്കുന്നു. അതുപോലെ പരിശുദ്ധ അമ്മ ഉത്ഭവപാപരഹിതയായി ജനിച്ചത് അല്ലെങ്കിൽ ഉരുവാക്കപ്പെട്ടത് ഡിസംബർ 8 യാക്കോബിൻ്റെ സുവിശേഷം എന്ന പേര് 2-ാം നൂറ്റാണ്ടിൽ AD 150 ഒരു അപ്പോക്രിഫൽ ഗ്രന്ഥമുണ്ട്, യാക്കോബിൻ്റെ സുവിശേഷം. അതിലാണ് പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളെക്കുറിച്ച് പറയുന്നത്, അന്നായെക്കുറിച്ച്, യോവാക്കിമിനെ കുറിച്ച് പറയുന്നത്. ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ മക്കളുണ്ടായിരുന്നില്ല. അവർ വളരെയേറെ പ്രാർത്ഥനയും നോമ്പും ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് പരിശുദ്ധ കന്യകാ മറിയത്തിന് ജന്മം കൊടുക്കാൻ സാധിച്ചത് എന്നൊരു പാരമ്പര്യം ഈ യാക്കോബിൻ്റെ സുവിശേഷം മുതൽ അപ്പോക്രിഫൻ ഗ്രന്ഥത്തിൽ മുതൽ 2-ാം നൂറ്റാണ്ട് മുതലുണ്ട്. ഈ പരിശുദ്ധ അമ്മയോട് പ്രത്യേക ഭക്തി അതുകൊണ്ട് തന്നെ ഉണ്ടാകുകയും ചെയ്തു. ഏകദേശം 6-ാം നൂറ്റാണ്ട് മുതലാണ് പ്രത്യേകിച്ചും സിറിയയിൽ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ വളരെ പ്രത്യേകമായ വിധത്തിൽ ആഘോഷിക്കാൻ തുടങ്ങിയത്. ആ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ എന്നാണ് ആഘോഷിക്കുന്നത് ചോദിച്ചാൽ, പരിശുദ്ധ അമ്മയിൽ യേശു ഉരുവാക്കപ്പെട്ടത് ഉത്ഭവപാപരഹിതയായിട്ട് പരിശുദ്ധ അമ്മയെ പ്രത്യേകം തിരഞ്ഞെടുത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധിയുടെ പരിശുദ്ധിയായിട്ടുള്ള ദൈവം മനുഷ്യനായ അവതീർണനാകുമ്പോൾ ആ അമ്മ യേശുവിന് മജ്ജയും മാംസവും മനുഷ്യത്വവും കൊടുക്കുന്ന ആ സ്ത്രീ
ഉത്ഭവ പാപരഹിതയാകണം. അതുകൊണ്ട് ആ സ്ത്രീ കാലത്തിൻ്റെ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4:4 വായിക്കുന്നു, അതിൽ കാലസമ്പൂർണത വന്നപ്പോൾ യേശു സ്ത്രീയിൽ നിന്ന് ജാതനായി. ആ സ്ത്രീ ജനിച്ച ദിവസം, അത് ഉത്ഭവപാപരഹിതയായി ജനിച്ച ദിവസം, അത് പ്രത്യേകമായിട്ട് ആചരിക്കണം. അതാണ് മറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ 8 December നമ്മൾ ആചരിക്കുന്നത്. ഈ 8 December കഴിഞ്ഞ് 9 months കഴിയുമ്പോൾ 8 September പരിശുദ്ധ അമ്മ അന്നായിൽ നിന്ന് യോവാക്കിമിൽ നിന്ന് ജനിച്ച ആ തിരുനാൾ നമ്മൾ ആചരിക്കുന്നു. ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈ അമ്മയ്ക്ക് എന്ത് സമ്മാനമാണ് കൊടുക്കാൻ സാധിക്കുക എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമുക്ക് പരിശുദ്ധ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായി കിട്ടിയത് വേദനയുടെ ദുഃഖത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ 19:27 വാക്യത്തിൽ വായിക്കുന്ന പോലെ യേശു കുരിശിൽ കിടക്കുമ്പോഴാണ് വേദനയുടെ പശ്ചാത്തലത്തിലാണ് ഇതാ നിൻ്റെ മകനെന്ന് യോഹന്നാനോട് പറഞ്ഞ് നമുക്ക് ഈ അമ്മയെ കിട്ടിയത്. ഈ അമ്മയുടെ ജനന തിരുനാൾ നമ്മൾ 8 September ആചരിക്കുമ്പോൾ ഈ അമ്മയുടെ ബർത്ത്ഡേക്ക് നമ്മൾ എന്ത് സമ്മാനമാണ് അമ്മയ്ക്ക് കൊടുക്കുക, ഈ അമ്മ നമുക്ക് എന്ത് സമ്മാനങ്ങളാണ് തരികയെന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. ഈ ജനന തിരുനാളിൻ്റെ ഈ ദിവസം പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് യേശുവിൻ്റെ നല്ല അനുയായികളാകുക. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത് പരിശുദ്ധ അമ്മയുടെ കേന്ദ്രങ്ങളിലാണ്. പ്രത്യേകിച്ച് ലൂർദിലും മറ്റുമൊക്കെ അറിയാം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിൻ്റെ അല്ലെങ്കിൽ യേശു മാത്രമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുകയെന്ന് നമുക്കറിയാം. പക്ഷേ ആ യേശു ചെയ്ത പല അത്ഭുതങ്ങളും അടയാളങ്ങളും ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ്. യോഹന്നാൻ സുവിശേഷത്തിലെ 2 അധ്യായത്തിലാണ് യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം കാനായിലെ കല്യാണ വിരുന്നിൻ്റെ വേളയിൽ വെള്ളം വീഞ്ഞാക്കിയത്. ഈ അത്ഭുതം പ്രവർത്തിച്ചതിൻ്റെ പശ്ചാത്തലം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാണ്. അവിടെ അമ്മ പറയുന്നൊരു വാക്കുണ്ട് യോഹന്നാൻ 2:5. ഈ ജനന തിരുനാളിൽ അമ്മ നമ്മളോട് പറയുന്നത് ഈ വാക്കാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക, യേശു പറയുന്നത് പോലെ ചെയ്യുക. അതുകൊണ്ട് ജനന തിരുനാൾ ആചരിക്കുന്ന ഇന്ന് നമുക്ക് COVID-19 പശ്ചാത്തലത്തിൽ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കണേ, അടയാളങ്ങൾ കാണിക്കണേ എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്നൊരു വാക്കുണ്ട്, അവൻ പറയുന്നത് പോലെ, യേശു പറയുന്നത് പോലെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ഉത്തമ അനുയായികളായി ക്രിസ്ത്യാനികളായി ജീവിക്കണമെങ്കിൽ എന്ത് വേണം എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ 3:10 മത്തായി 12:10 ലൂക്കാട് സുവിശേഷത്തിലെ 8:10 പ്രത്യേകിച്ച് 21 വാക്യത്തിൽ യേശുവിനെ കാണാനായിട്ട് പരിശുദ്ധ അമ്മയും സഹോദരങ്ങൾ അവിടെ ചെന്നപ്പോൾ ശിഷ്യർ പറഞ്ഞു യേശുവിനോട്, ഇതെന്ന് എൻ്റെ അമ്മയും സഹോദരന്മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആരാണ് നിൻ്റെ അമ്മ, ആരാണ് നിൻ്റെ സഹോദരൻ എന്നിട്ട് പറയുകയാണ്. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ ദൈവഹിതം എന്നും ലോക്കാട് സുവിശേഷത്തിൽ ദൈവവചനം എന്നും പറഞ്ഞിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും. അല്ലെങ്കിൽ ലൂക്കാട് സുവിശേഷത്തിൽ വായിക്കുന്ന പോലെ ദൈവവചനമനുസരിച്ച് ജീവിക്കുന്നവരാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ജനന തിരുനാൾ ആചരിക്കുന്ന ഇന്ന് യേശു പറയുന്നത് ദൈവവചനമനുസരിച്ച് നമുക്ക് ജീവിച്ചാൽ പരിശുദ്ധ അമ്മയുടെ നല്ല മക്കളാകാം, നമുക്കും പരിശുദ്ധ അമ്മയെപ്പോലെ ആകാം. പരിശുദ്ധ അമ്മ ചെയ്തത് എന്താ? ലൂക്കാട് സുവിശേഷത്തിലെ 1:35-38 വാക്യങ്ങളിൽ ദൈവവചനം കേട്ടു. പ്രത്യേകിച്ചും 26 വാക്യം മുതൽ ഗബ്രിയേൽ വന്ന് ദൈവത്തിൻ്റെ വചനം കൊടുത്തത്. ആ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ മറിയം ചെയ്തത് എന്താണ്? ലൂക്ക 1:38 ആ വചനം സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിനാൽ വചനത്തിന് മാംസം കൊടുത്തു. ലൂക്ക് 1:35 യോഹന്നാൻ 1:14 വചനത്തിന് മാംസം കൊടുത്തപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആ പരിശുദ്ധ അമ്മ യേശുവിനെ പ്രസവിച്ചു, പ്രദാനം ചെയ്തു, കൊടുത്തു. അതുകൊണ്ട് മറിയം ഇന്ന് നമ്മളോട് പറയുന്നത് എന്താണ്? ജനന തിരുനാളിൽ ഞാൻ എന്ത് ചെയ്തുവോ, ഏത് ശൈലിയിൽ ചെയ്തുവോ, അതുപോലെ നിങ്ങളും ചെയ്യണം. യേശു ചെയ്തുപോലെ ദൈവത്തിൻ്റെ വചനം കേൾക്കണം, അത് സ്വീകരിക്കണം, ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തണം, അങ്ങനെ യേശുവിനെ കൊണ്ട് നടക്കണം, ആ യേശുവിനെ പ്രസവിക്കണം അഥവാ പ്രദാനം ചെയ്യണം, കൊടുക്കണം.
ഇങ്ങനെ അമ്മയെപ്പോലെ പ്രവർത്തിച്ചാൽ അതാണ് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല ജന്നത്തിരുന്നാൾ സമ്മാനവും. പരിശുദ്ധ അമ്മ നമുക്ക് അതുവഴി യേശുവിനെ നമുക്ക് നൽകുന്ന വലിയ തിരിച്ചുള്ള സമ്മാനവും. യേശു നമുക്ക് നാല് സമ്മാനങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന്, ഞാൻ ഇപ്പോൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ വചനം നമുക്ക് സമ്മാനമായി തന്നു. ആദ്യ കുർബാന സ്വീകരണത്തിൽ, ആഘോഷമായിട്ടുള്ള സ്വീകരണത്തിലൊക്കെ സഭ നമുക്ക് നൽകുന്നത് ഈ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. ബൈബിള് കൊടുക്കുന്നു, ആ പരിശുദ്ധ കുർബാന കൊടുക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ സ്ഥൈര്യലേപനം കൊടുക്കുന്നു, അത് കഴിഞ്ഞ് കൊന്തയും വെന്തിങ്ങിയൊക്കെ കൊടുത്ത് പരിശുദ്ധ അമ്മയെ കൊടുക്കുന്നു. ഇതുപോലെ ഈ നാല് സമ്മാനങ്ങൾ ഈ ജന്മതിരുനാളിൽ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നത് വചനമായ യേശുവിനെ നമുക്ക് സമ്മാനമായി തരികയാണ്. രണ്ടാമതായിട്ട് ഈ ജന്മതിരുനാളിൽ നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഈ യേശുവിനെ തന്നെ സ്വീകരിക്കുക. എങ്ങനെ? കൂദാശകളുടെ രൂപത്തിൽ. യോഹന്നാൻ 6:54 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു, ഇതെൻ്റെ ശരീരമാണ്, ഈ അപ്പത്തിൽ നിന്ന് ജീവിക്കുന്ന എന്നേക്കും ജീവിക്കും. ഇതുപോലെ യേശുവിൻ്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ തരുന്ന ഈ സമ്മാനം, യേശു നമുക്ക് തരുന്ന സമ്മാനം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. യോഹന്നാൻ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ നമ്മൾ വീണ്ടും ജനിക്കണം. അതുകൊണ്ട് ഈ കൂനാശകൾ സ്വീകരിച്ച് യേശുവിനെ സ്വീകരിക്കുമ്പോൾ, യേശുവിൻ്റെ കൃപ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകാം പരിശുദ്ധ അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്ന യേശു പറയുന്ന പോലെ ചെയ്യുന്നവരാകും. ചുരുക്കത്തിൽ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് യേശു പറയുന്ന പോലെ ചെയ്യണം. യേശു നമ്മോട് പറയുന്നത് വചനം സ്വീകരിച്ചാൽ മാത്രം പോരാ, വീണ്ടും ജനിക്കാൻ, പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ, കൂട്ടായ്മയിൽ ജീവിക്കാൻ, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ കൂദാശ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കലാണ് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കാനുള്ള മാർഗം. മത്തായിയുടെ സുവിശേഷത്തിലെ 18:20 യേശു പറഞ്ഞു, 2-ോ 3-ോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:14 പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ യേശുവിൻ്റെ മരണത്തിന് ശേഷം, യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം പന്തക്കുസ്തായിക്ക് ഒരുങ്ങുന്ന വേളയിൽ അവർ സഹ്യോൻശാലയിൽ ഒരുമിച്ച് കൂടി. പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് പത്രോസിൻ്റെ നേതൃത്വത്തിൽ, സഭയുടെ അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ, സ്ലീഹന്മാരുടെ പിൻഗാമികളുടെ നേതൃത്വത്തിൽ സഭയിൽ ഒറ്റക്കെട്ടായി കൂട്ടായ്മ നിന്നാൽ അതാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളതിൻ്റെ അർത്ഥമാകുക. ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാൾ ആചരിക്കുമ്പോൾ സഭയോടുള്ള ഭക്തിയിൽ, സഭയോടുള്ള കൂട്ടായ്മയിൽ, ഉത്തമ വിശ്വാസത്തിൽ യഥാർത്ഥ ക്രിസ്ത്യാനികളായി ജീവിക്കാൻ സാധിച്ചാൽ അതാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന സന്ദേശം. നാലാമതായിട്ട് നമുക്കിന്ന് ചെയ്യേണ്ടത്, യേശു പറഞ്ഞു മത്തായി 25:40 ഈ എളിയവരിൽ ഒരു ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക ഇതാണ്, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുക. കാനായിലെ കുടുംബത്തിൻ്റെ വേദന കണ്ടറിഞ്ഞപ്പോൾ ഓടിച്ചെന്നു, എലിസബത്തിന് വേദനയാണെന്ന് കണ്ടപ്പോൾ ഓടിച്ചെന്നു. വിഷമിക്കുന്നവരെ ആശ്വസിപ്പിക്കുമ്പോൾ, സഹായിക്കുമ്പോൾ യേശു പറയുന്നത് പോലെ നാം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ മാതാവിൻ്റെ ജന്മതിരുനാളിൽ നാം പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ ബർത്ത്ഡേ ഗിഫ്റ്റ്, സമ്മാനം, യേശുവിൻ്റെ ഉത്തമ അനുയായികൾ ആയിരിക്കുക എന്നുള്ളതാണ്. യേശു പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ് യോഹന്നാൻ 2:5 പറയുന്നത് പോലെ. അങ്ങനെയാണെങ്കിൽ ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിക്കാനുള്ള പ്രതിജ്ഞ എടുത്താൽ പരിശുദ്ധ അമ്മ തീർച്ചയായിട്ടും നമുക്കുള്ള ഏറ്റവും നല്ല മധ്യസ്ഥയാകും. കാനായിലെ ആ കല്യാണ വിരുന്നിൻ്റെ വേളയിൽ അവിടുത്തെ വേദന കണ്ടറിഞ്ഞ് യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ജന്മതിരുനാളിൻ്റെ അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ നല്ല മക്കളായി ജീവിക്കാമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് വചനം സ്വീകരിച്ച്, യേശുവിൻ്റെ കൂദാശകൾ സ്വീകരിച്ച്, യേശു നൽകുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച്, പരിശുദ്ധ അമ്മയിൽ സംബന്ധിച്ചു പോലെ പരിശുദ്ധ വചനത്തിന് മാംസം കൊടുക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും യേശു പറഞ്ഞ ആരാണ് എൻ്റെ അമ്മ ചോദ്യത്തിന് എനിക്കും നിങ്ങൾക്കും യേശുവിൻ്റെ അമ്മമാരാകാൻ സാധിക്കും. എനിക്കും നിങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ അനുയായികളായി ജീവിക്കാനായിട്ട് സാധിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്, മാതാവിൻ്റെ ജന്മതിരുനാൾ ആചരിക്കുന്ന ഇന്ന് നമുക്ക് പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചെല്ലാം. പഴം തേടി മനുഷ്യൻ വൃക്ഷത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത് പോലെ യേശുവിനെ കിട്ടാൻ, യേശുവിൻ്റെ അനുഗ്രഹങ്ങളും അടയാളങ്ങളും ലഭിക്കാൻ
ഈ ഫലത്തിന് വേണ്ടി വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് യേശുവിന് നൽകിയ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് മധ്യസ്ഥതയോടെ നമുക്ക് ചെല്ലാം. പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാളിൽ ദൈവാനുഗ്രഹങ്ങൾ, ഈശോയുടെ കൃപ, ഗുഡ്നസ് ടി വിയിലൂടെ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരുമിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത തേടി യേശുവിനോട് ഒരു നിമിഷ സമയം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുസൂതൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ സെപ്റ്റംബർ 8 ജന്മതിരുനാൾ ദിവസം ഞങ്ങൾ അമ്മയുടെ മധ്യസ്ഥത തേടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മയിൽ വന്നതുപോലെ ഞങ്ങളിലും ഞങ്ങളുടെ നാട്ടിലും വന്ന് നിറയണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.